ഒരുപാട് പടക്കങ്ങൾ നിരത്തി പൊട്ടിച്ചതിന് ശേഷം എ എൽ വിജയ് വന്നിരിക്കുകയാണ് വീണ്ടും ഒരു പുതിയ പടവുമായിട്ട്. അരുൺ വിജയ് ആണ് നായകൻ. മിഷൻ ചാപ്റ്റർ 1 സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റുള്ളവരെ ഒന്ന് പരിചയപ്പെടാം. എമ്മി ജാക്സൺ ഉണ്ട്. എമ്മി ജാക്സൺ എന്തോ മുഖത്തെന്തോ പ്ലാസ്റ്റിക് സർജറി എന്തോ പരിപാടിയൊക്കെ ചെയ്ത് ആകെ ഒരു കാണാൻ പഴയ ഒരു ഒരു ഗ്രേസ് ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. കഥാപാത്രത്തിന് ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുത്ത് ഭയങ്കര ഒരു സംഭവം എന്തോ വലിയ ഇതാണ് എന്നുള്ള ഇത് കാണിച്ചതിന്, പിന്നീട് നായകൻ്റെ ഹീറോയിസം ദൂരെ നിന്ന് വായുമ്പളന്ന് നോക്കിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമുള്ള ഒരു നായിക കഥാപാത്രം. പിന്നെ നിമിഷ സജയനുണ്ട്. നിമിഷ സജയന് സാധാരണ തമിഴിൽ അല്പം ഡെപ്ത് ഉള്ള കഥാപാത്രങ്ങളാണ് കൊടുക്കുന്നത്. ഇതിൽ ആർക്കാണെങ്കിലും ചെയ്യാനുള്ള ഒരു ക്യാരക്ടറിനെ എടുത്ത് പുള്ളിക്കാരിക്ക് കൊടുത്തതെന്നേ ഉള്ളൂ. പിന്നെ ഇയലുണ്ട്. ഇയലിനെ നിങ്ങൾക്കറിയാം, ലിയോ സിനിമയിൽ നമ്മുടെ ദളപതിയുടെ മകളായിട്ട് വന്ന ആ കുഞ്ഞുകുട്ടി, ഇതിലും അതുപോലെ ക്യൂട്ടായിട്ട് ഒരു റോൾ ചെയ്ത് പോയിട്ടുണ്ട്. അരുൺ വിജയുടെ മകളുടെ റോളാണ്. പിന്നെ വിരാജ്. വിരാജ് നിങ്ങൾക്കറിയാം നമ്മുടെ ദളപതി വിജയുടെ കസിനാണ്. ഈ അന്യൻ സിനിമയിൽ അമ്പിയുടെ കുട്ടിക്കാലം കാണിച്ചില്ലേ, ലാലീ ലാലോ ആ ചെറുക്കയില്ലേ, അവനാണ് വിരാജ്. ഭരത് ബൊപ്പണ്ണയാണ് വില്ലൻ ക്യാരക്ടർ. ഒരു തീവ്രവാദിയുടെ വേഷമാണ്. നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഒരു വില്ലൻ എന്നുള്ളൊരു ഫീല് തരുന്നുണ്ട്. പിന്നെ ഹിന്ദി ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു ജേസൺ ഷാ. ഇപ്പോൾ ഈ സായിപ്പിനെ കാണിക്കുന്ന സിനിമയിലെല്ലാം പുള്ളിക്കാരനെ ഇറച്ചിയായിട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇറച്ചി കഥാപാത്രമായിട്ട് ഈ സിനിമയിലും ഉണ്ട്. ഇനി ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എ എൽ വിജയുടെ സാധാരണ സിനിമയൊക്കെ പതുക്കെ സ്ലോയിൽ ബിൽഡ് ചെയ്ത് പോകുന്ന ഇടയ്ക്കൊക്കെ മുഷിപ്പുണ്ടാക്കുന്ന ഒരു സിനിമ സ്റ്റൈൽ മേക്കിംഗാണ്. എക്സെപ്ഷണൽ ഒന്ന് രണ്ട് സിനിമകളുണ്ട്, പക്ഷേ മെജോറിറ്റി ഒരു സ്ലോയിൽ പോകുന്ന സ്ലോ പേസ് സാധനങ്ങൾ. പക്ഷേ ഇതിൽ അല്പം കൂടി ഫാസ്റ്റായിട്ട് പടം പോകുന്നുണ്ട്. ഇതൊരു ആക്ഷൻ ത്രില്ലർ പടമാണ്. ടെക്നിക്കലി നല്ല സിനിമാറ്റോഗ്രഫി, ജി വി പ്രകാശ് കുമാറിൻ്റെ ആസ് യൂഷ്വൽ സ്കോർ ഒക്കെ ഉണ്ട്. സി ജി ഐ മാത്രം ഇടയ്ക്കിടയ്ക്ക് അവിടെ പാളിപ്പോയത് പോലെ തോന്നി ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡ് ഓക്കെ ആയിരുന്നു. ഇപ്പോൾ സാധാരണ ഇതുപോലത്തെ ഒരു ആക്ഷൻ ത്രില്ലർ വരുമ്പോൾ ഒരു ഫാമിലി ബാക്കപ്പ് ഉണ്ടാവണമല്ലോ. ഫാമിലി സെൻറ്റിമെൻറ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവസാനം അത് വെച്ചിട്ട് ഒരു ത്രില്ലിംഗ് മൊമെൻറ്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ ടെംപ്ലേറ്റ്സ് ഒക്കെ അങ്ങനെയാണ് സിനിമകളിൽ. അങ്ങനെ ഒരു ബാക്കപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഫാമിലി മകളുമായിട്ടുള്ള ഇമോഷൻസും അവരുടെ ബോണ്ടിങ് ഒക്കെ ബിൽഡ് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന ആ ഒരു രീതി അത് കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഈ സിനിമ പോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം ട്വിസ്റ്റ് ഒരു സസ്പെൻസ് എലമെൻ്റും ഒക്കെ വെച്ചിട്ട് അങ്ങനെ പോയിട്ട് ആ സസ്പെൻസ് നിന്നുകൊണ്ട് വേറൊരു സാധനത്തിലോട്ടാണ് സിനിമ രണ്ടാം പകുതിയിലേക്ക് കടക്കുന്നത്. സെക്കൻഡ് ഹാഫ് മൊത്തം അടി വെടി പരിപാടിയൊക്കെയാണ്. അരുൺ വിജയ് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ആ റോള് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഇടിയൊക്കെ നമുക്ക് ഇടിയായിട്ട് തന്നെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ഷൻ രംഗങ്ങളൊക്കെ നല്ല നിലവാരം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണെങ്കിൽ പടത്തിന് നെഗറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് മാത്രം മതി. അമ്മാതിരി ഒരു വലിയൊരു നെഗറ്റീവ് പടത്തിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടുള്ള രംഗങ്ങളും ഒരു ലോജിക്കില്ലാത്ത ഒരു എഴുത്ത്. എടാ, ഇതിൽ ലണ്ടൻ കാണിക്കുന്നുണ്ട്. ലണ്ടനിൽ ഇത് യാതൊരു യൂണിവേഴ്സിലും ലണ്ടൻ ആണെന്ന് എനിക്കറിയണ്ട. ലണ്ടനിലെ മെയിനായിട്ട് കുറച്ച് റോഡിൻ്റെ ഭാഗങ്ങൾ, പിന്നെ ഒരു ഒരു ജയിൽ, ഒരു ആശുപത്രി, ഈ മൂന്ന് സ്ഥലങ്ങളാണ് ലണ്ടനിലെ ചുറ്റിപ്പറ്റി കാണിക്കുന്നത്. ആശുപത്രി എന്ന് പറഞ്ഞാൽ വലിയ എന്തോ ബംഗ്ലാവ് പോലത്തെ ഒരു ആശുപത്രിയും കാണിച്ച് വലിയ ഇതൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ആശുപത്രിയിൽ എപ്പോഴും ഈ നിമിഷ സജനും പിന്നെ ഈ വിരാജും പിന്നെ ഈ പേഷ്യൻ്റായിട്ടുള്ള ഈ കൊച്ചും മാത്രമേ ഉള്ളൂ. വേറെ ആരും ആശുപത്രി കാണാറില്ല. അവിടെ എന്തുവാണെങ്കിലും കാണിക്കുക എന്നുള്ള സെറ്റപ്പാണ്. വേറെ ആരും ഇല്ല. ഇടയ്ക്ക് വന്നിട്ട് ഡോക്ടർ വരുന്ന പരിശോധിച്ചിട്ട് തിങ്കളാഴ്ച ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് പോടില്ലാതെ വേറെ ഒരാളനക്കോ ഒന്നും ഇല്ലാത്ത ഒരു ആശുപത്രി. പിന്നെ ഒരു ജയിലുണ്ട്. ജയിലാണോ ഹോട്ടലാണോന്ന് അറിഞ്ഞുകൂടെ. ഒരു 32 ഹോട്ടൽ റെസ്റ്റോറൻറ്റ് സ്റ്റാഫുകളും പിന്നെ ഒരു 5-6 ഈ ജയിലർ ഉൾപ്പെടെ ആ പോലീസ് പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റിയൊക്കെ എത്ര പേര്. യുവമാർക്കാർക്കും ഒന്നും ചെയ്യാനുള്ള കഴിവുമില്ല, ഒന്നും ഇതില്ല. ചുമ്മാ താളമടിച്ചുകൊണ്ട് മാത്രം നടക്കുന്ന ടീമുകളാണ്. അരുൺ വിജയ് ലണ്ടനിൽ എത്തണം അവിടെ എല്ലാം രക്ഷിക്കാൻ വേണ്ടി. അവിടെ വേറെ ആർക്കും ഒന്നും ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. വേറെ 5 മിനിറ്റ് കൊണ്ട് തന്നെ അവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ബ്ലൂ പ്രിൻ്റ് പരിപാടിയൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ ഒരു സാധനം ഇങ്ങനെ കാണിച്ച് പോകുന്നുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനത്തെ സീൻ വരുമ്പോൾ അവസാന സെൻറ്റിമെൻറ്റ്സിന് വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ ഒരു പ്രസൻസ് വേണമല്ലോ. അതൊക്കെ കൊണ്ടുവന്നതൊക്കെ വെറും ആർട്ടിഫിഷ്യലായിട്ട് തിരികെ കയറ്റി. അതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് സാധനം ഇതിൻ്റെ ഇടയിൽ പോകുന്നുണ്ട്. യുവമാരമ്മിൽ ഇത്ര ഫ്രണ്ട്ഷിപ്പ് വരാനുള്ള യാതൊരു കാരണവും അവിടെ ഇല്ല. എന്തിനാണ് ഇത്രയും കൂടുതൽ ചത്തിക്കണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ എമ്മി ജാക്സൻ്റെ കഥാപാത്രം തുടക്കത്തിൽ ഭയങ്കര ബിൽഡപ്പൊക്കെ കാണിച്ചിട്ട് പിന്നെ ഈ വായും വളർന്നു നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് മാറിപ്പോയി. അത് മാത്രമല്ല, അവൾ ഇത്രയും മാത്രമേ അവനെ വിശ്വസിക്കേണ്ട കാര്യം എന്തോന്ന്, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്. പിന്നെ ആ സോഷ്യലിൽ എല്ലാത്തിലുള്ള ഒരു ടാപ്പ് കഥാപാത്രം, ഒന്നല്ല രണ്ട് ടാപ്പ് കഥാപാത്രമുണ്ട്. രണ്ടും എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകളായിട്ട് അവസാനം ഒരു എൻഡിങ് ഇല്ലാതെ അങ്ങ് പോയി. കൂട്ടത്തിൽ പറക്കത്തി നമ്മളെ കുരുവിയിലെ വിജയ അണ്ണയെ മറ്റേ ഈ വെള്ളത്തിൽ നിന്ന് പൊങ്ങിച്ചാടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒരു കൈദി പോലത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ നിലനിർത്താനോ നമുക്ക് സിനിമയിലേക്ക് കയറിയിരുന്ന് കണക്റ്റായിരുന്നു കാണാനുള്ള സംവിധാനങ്ങളൊന്നും ഇതിനകത്തില്ല, സ്ക്രിപ്റ്റിലില്ല. അത് മാത്രമല്ല, നമുക്കറിയാം ഇനി എന്തിനാണ് നടക്കാൻ പോണത്, ഇതൊക്കെ ആയിരിക്കും നടക്കുന്നുള്ളത് നേരത്തെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ ത്രില്ലർ പടം. പിന്നെ ഇത് കണ്ടോണ്ടിരുന്ന് ബോറൊന്നും അടിക്കില്ല. തിയേറ്ററിൽ ഇതുപോലെ ആക്ഷനും പരിപാടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ പോയിരുന്ന് കാണാം. എന്തരാ വരട്ടെ.